हेलो एवरीवन, ये कैम डॉक्टर कैमरा रिपेयर क्लास स्वागतम। ई एपिसोडिल कैमरा रिपेयर संबंध मत विषय या संसा हाम रेडियो कम्युनिकेशन संविधान संबंधी निलरे कौन हाम रेडियो अथवा अमेचर रेडियो ऑपरेटे हाम रेडियो ലൈസൻസിങ് സംവിധാനം അത് ഉപയോഗിച്ച് റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ലൈസൻസാണ്. ആ ലൈസൻസ് നൽകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വയർലെസ് പ്ലാനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിങ് ആണ്. ന്യൂഡൽഹിയിലുള്ള WPC വിങ്, സഞ്ചാർ ഭവൻ. നാം ആ മന്ത്രാലയത്തിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്കതിൻ്റെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷനുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം വരെ സ്ഥലങ്ങളിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ വേറെ നമുക്ക് അടുത്തുള്ളതൊന്ന് മംഗലാപുരത്താണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ചെന്ന് നമുക്ക് പരീക്ഷ എഴുതി പാസ്സായി ഈ ലൈസൻസ് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഈ ലൈസൻസ് ലഭ്യമായവർക്ക് മറ്റ് ഹാമുകളുമായി സംഭാഷണം നടത്തുവാനും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനം താറുമാറായിപ്പോയാൽ നമ്മുടെ ഈ ഹാം റേഡിയോ ലൈസൻസുകളുടെ സംവിധാനം വഴി ഗവൺമെൻറ് അനുവദിച്ച ഫ്രീക്വൻസികളിലും പവറിലും നമുക്ക് സംപ്രേഷണം ചെയ്ത് കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുവാനും ഗവൺമെൻറ്റിനെ സഹായിക്കുവാനും സാധ്യമാകുന്നതാണ്. എന്നു വെച്ചാൽ ഒരുതരം ഒരു സന്നദ്ധ സേവനം നടത്തുന്ന ഒരു വിഭാഗം. അപ്പോൾ ഈ ലൈസൻസ് ലഭിക്കുവാൻ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള ഒരു ബേസിക് നോളജ്, അതുപോലെ തന്നെ ഈ ടെലിഗ്രാഫിക് കോഡ്, മോഴ്സ് കോഡ് എന്ന് പറയും, അതിൻ്റെ അത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള, അതായത് അത് സംപ്രേഷണം ചെയ്യാനുള്ള അറിവ്. മറ്റൊന്ന് ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ കുറേ അബ്രിവിയേഷൻസ്, ഈ ചുരുക്ക കോഡുകളുണ്ട്, ക്യൂ കോഡെന്നും മറ്റും പറയും അതിന്. അപ്പോൾ ആ കോഡ് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതി പാസ്സാവാൻ കഴിയുന്നതാണ്. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ശേഖരിക്കും. ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് ലൈസൻസ് ലഭിക്കും. അങ്ങനെ ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപകരണം, അതായത് ഈ ട്രാൻസീവർ, ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമുള്ള കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് നമുക്ക് സ്വന്തമായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങി കമേഴ്സ്യലൈറ്റ് മാർക്കറ്റുകളിൽ കിട്ടുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്, പല ബ്രാൻഡുകളിൽ. യാസു, കൻവുഡ്, സാംസങ് മുതലായ കമ്പനികൾക്കൊക്കെ ഉണ്ട് ഈ ഉപകരണങ്ങൾ. അങ്ങനെയുള്ള ഉപകരണം വാങ്ങി നമുക്ക് ഈ സംപ്രേഷണം നടത്താവുന്നതാണ്. നിങ്ങൾ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ റേഡിയോയിൽ ഷോർട്ട് വേവ്, ഈ 41 മീറ്റർ, 25 മീറ്റർ, ഇതൊക്കെ സാധാരണഗതിയിലുള്ള റേഡിയോ സ്റ്റേഷൻ്റെ ഫ്രീക്വൻസികളാണ്. അതിലൊക്കെ ട്യൂൺ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്, അതായത് 41 ഇപ്പുറം 40 മീറ്ററിൽ ഈ ഹാം റേഡിയോക്കാരുടെ ശബ്ദം കേൾക്കാം. CQ, 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 ദിസ് ഇസ് VU2ERX സ്റ്റാൻഡിങ് ബൈ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിറ്റേഷനാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള മറ്റൊരു ഹാം അവർ അതിന് മറുപടി നൽകുകയും ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക വിഷയങ്ങളിലുള്ള നോളേജ് നേടാനുള്ള ചില സംഭാഷണങ്ങളിലും മറ്റും ഏർപ്പെടും. ഈ രംഗത്ത് വലിയ പ്രഗത്ഭന്മാരായ പല രാഷ്ട്ര തലവന്മാർ, അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികൾ, ശാസ്ത്രജ്ഞന്മാർ, നാസയിലുള്ള അനേകം സ്റ്റാഫുകൾ, അതുപോലെ ഈസ, യൂറോപ്യൻ സ്പേസ്, അതിലൊക്കെയുള്ള ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ട്. അവരൊക്കെ തന്നെ എപ്പോഴും ആരുമായും സംഭാഷണം നടത്താൻ സന്നദ്ധരുമാണ്.
നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാം, ശാസ്ത്രകാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിലുള്ള റെസ്ട്രിക്ഷൻ ഈ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച്, മൂന്നാമതൊരാളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു കുറ്റം പറയുവാനോ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനോ രാഷ്ട്രത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളിലോ ഇടപെടാൻ പാടില്ലാത്തതാണ്. അതങ്ങനെ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ മോണിറ്ററിംഗ് ചെയ്യാനാണ് ഈ മോണിറ്ററിംഗ് സ്റ്റേഷൻ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പരീക്ഷ എഴുതിയത് മംഗലാപുരം വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷനിൽ വെച്ചാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണത്. അപ്പോൾ അവരുടെ ജോലി ഈ വയർലെസ് സംവിധാനത്തിൽ ഈ രാജ്യത്ത് വല്ല വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം മോണിറ്റർ ചെയ്യുവാനും അവരെ സംബന്ധമായിട്ട് പോലീസിലും മറ്റും ഇൻഫർമേഷൻ കൊടുക്കുവാനും മറ്റുമൊക്കെയുള്ള സ്ഥാപനമാണത്. അതിൻ്റെ കീഴിലാണ് ഈ പരീക്ഷയും നടക്കുന്നത്. അവരാണ് പരീക്ഷ നടത്തിയ ശേഷം ഇതിൻ്റെ റിസൾട്ട് ഡൽഹിയിലേക്ക് വിട്ട് അവിടുന്ന് ലൈസൻസ് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഈ മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റൊക്കെ വന്നതോടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. കാരണം ഞാൻ 80s ലൈസൻസ് എടുത്തതും ഈ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. 85 ഞാൻ സ്ഥിരമായി ഡെയിലി രാവിലെ ഒരു 8 9 ഇടയിൽ ബാൻഡിൽ സംപ്രേഷണം ചെയ്യുകയും പലരുമായും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുമായും ആശയസംവാദം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി. നമ്മളൊരു ഒരു ഒരാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യമായ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ആത്മസംതൃപ്തി, കൂടാതെ ഒരുപാട് നോളേജ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. നോളേജ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ വിവിധ മേഖലകളിലായിരിക്കും. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ അവർ പരസ്പരം അവരുടേതായ മേഖലയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് കാര്യമായിട്ട് അത് സംബന്ധമായിട്ടാണ് ഞാൻ പലപ്പോഴും പലരുമായും സംഭാഷണം നടത്തിയിട്ടുള്ളത്. വളരെ പ്ലീസായിട്ട് വളരെ വലിയ ആൾക്കാർ, വലിയ എൻജിനീയർമാരും മറ്റുമൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും മനസ്സിലാക്കാൻ കഴിയുകയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇപ്പോഴേ ഇത് പറയാൻ കാരണം, ഇപ്പം സമീപകാലത്തുണ്ടായ ഈ നാച്ചുറൽ കലാമിറ്റീസ്, ഈ ഉരുൾപൊട്ടൽ, പ്രളയം, ഇതൊക്കെ ഉണ്ടായപ്പം സംവിധാനം കംപ്ലീറ്റ്, നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനം എല്ലാം നിലച്ചു പോയി. പല ടവറുകൾ, മൊബൈൽ ടവറുകൾ തകർന്നു. അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെല്ലാം നിന്നുപോയി. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഈ ഹാം റേഡിയോക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിച്ച് അവർ അവിടെ വന്ന് ഈ ഉപകരണങ്ങൾ സ്ഥാപിച്ച് അവരുടെ കയ്യിൽ പലപ്പോഴും ഡ്രൈ ബാറ്ററിയിലും അതുപോലെ തന്നെ ഈ റീചാർജബിളായും പിന്നെ ഈ സോളാർ പവർ കൊണ്ടും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന സാധനങ്ങളുണ്ടാവും. അപ്പോൾ ആ സംവിധാനം വഴി പല പ്രദേശത്തു നിന്നും, ഒറ്റപ്പെട്ട പ്രദേശത്തു നിന്നും ഇത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുവാനും ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ടെന്ന് അത് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സംബന്ധമായിട്ടൊന്ന് ഒരു നിങ്ങളുമായിട്ട് ആശയം പങ്കുവെക്കാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് SSB എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ മോഴ്സ് കോഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ തരംഗങ്ങൾ വളരെ രാജ്യാന്തരമായിട്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഴ്സ് കോഡിൻ്റെ ബീപ്പ് ശബ്ദത്തിൽ റേഡിയോയിൽ നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കേൾക്കാം. നമ്മളത് പ്രൊനൗൺസ് ചെയ്യാറ് ഡിഡ എന്നുള്ള ആ മെത്തേഡിലാണ്. ഡാഷ് ഡോട്ട് ഈ സംവിധാനത്തിലാണ് അതിൻ്റെ ഭാഷ. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കാനും അത് എഴുതിയെടുത്താൽ അത് എന്താണ് ഈ പറഞ്ഞ ആശയം എന്ന് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഇൻവിറ്റേഷൻ കോളായിട്ട് ഡാഡി ഡാഡി ഡാഡാഡിഡ എന്നുള്ള ആ ഒരു രൂപമാണ് CQ എന്നാണത്. CQ എന്നിങ്ങനെ 3 ഇത് അടിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഹാമിന് അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനുള്ള മറുപടി തരും. അങ്ങനെ മറുപടി പറഞ്ഞ് അവർ തമ്മിൽ മറ്റ് കാര്യങ്ങൾ, അവരെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞ ശേഷം മറ്റ് വൈജ്ഞാനികമായോ അല്ലെങ്കിൽ ടെക്നിക്കലായും മറ്റുമെല്ലാം ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത്
കാര്യങ്ങളിൽ അവരിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ നാഷണൽ ഈ നാച്ചുറൽ കലാമിറ്റീസും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മെയിനായിട്ട് പറയേണ്ടി വരിക, ഓരോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുവാനും അവർക്ക് വേണ്ട സഹായം എത്തിക്കുവാനും മറ്റുമുള്ള ചില ആവശ്യങ്ങൾ അവരറിയിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ മോണിറ്ററിങ് സ്റ്റേഷനിലോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരത് ആ വിവരം ഷെയർ ചെയ്യും. ഇന്നിപ്പം നമ്മൾ വാട്സപ്പിലും മറ്റും ഷെയർ ചെയ്യുന്ന പോലെ അത്തരം സംവിധാനങ്ങൾ വാട്സപ്പോ മറ്റോ പ്രവർത്തിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഇതിൽ കൂടി ഷെയർ ചെയ്യാൻ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രസക്തിയുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രംഗത്ത് കൂടുതലായിക്കൊണ്ട് വല്ല അറിവും വേണമെങ്കിൽ, അല്ല ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഗൈഡിൻ്റെ കോപ്പിയോ മറ്റോ വേണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാനെപ്പോഴും സഹായിക്കാൻ സന്നദ്ധനാണ്. എൻ്റെ ടൈം ലൈനിലോ മറ്റോ നിങ്ങളുടെ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കുന്നതാണ്. സോ സൈനിങ് ഓഫ്, VU2 ERX 73 സെൻഡ് ഓൾ ദ ബെസ്റ്റ്. ബൈ.